നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും കൂടുതൽ രൂക്ഷ ആരോപണവുമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ വെളിപ്പെടുത്തൽ. സരിത്തിന്റെ വെളിപ്പെടുത്തൽ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ കസ്റ്റംസിന് ലഭിച്ച മൊഴി പുറത്തായതോടുകൂടി സരിത്തിന്റെ ആ വെളിപ്പെടുത്തലിന് പ്രസക്തിയേറി വരികയാണ്. യുഎഇ സന്ദർശനത്തിനിടയിൽ മുഖ്യമന്ത്രി കൈമാറാനായി പണമടങ്ങിയ പാക്കറ്റ് വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നയതന്ത്ര ബാഗിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട പ്രതിയായ സരിത്തിന്റെ മൊഴിയിലുള്ളത്. പ്രതികൾക്ക് കസ്റ്റംസ് നൽകിയ ഷോക്കേസ് നോട്ടീസിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഡോളർ കടത്ത് കേസിൽ അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി പ്രതികൾക്ക് കസ്റ്റംസ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലാണ് ഈ കൃത്യമായ കണ്ടെത്തൽ ഓരോന്നായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന സരിത്തിന്റെ മൊഴിയിലാണ് മുഖ്യമന്ത്രിക്കായി നടത്തിയ പണമിടപാടിനെ പറ്റി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ യുഎഇ സന്ദർശനത്തിനിടയിലാണ് സ്വപ്ന സുരേഷ് തന്നെ വിളിച്ചതെന്നും വിദേശത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു പാക്കറ്റ് എടുക്കാൻ മുഖ്യമന്ത്രി മറന്നുപോയിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് സെക്രട്ടേറിയറ്റിൽ പോയി കൈപ്പറ്റണം എന്നുമായിരുന്നു നിർദ്ദേശം വന്നിരുന്നത്. സെക്രട്ടേറിയറ്റിൽ പോയി ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഹരികൃഷ്ണനിൽ നിന്ന് പാക്കറ്റ് ഏറ്റുവാങ്ങിയിരുന്നു. ബ്രൌൺ പേപ്പറിൽ പൊതിഞ്ഞ പാക്കറ്റ് കോൺസുലേറ്റിൽ കൊണ്ടുവരികയും ചെയ്തു. എന്താണ് ഉള്ളിൽ ഉള്ളത് എന്നറിയാൻ കൗതുകം തോന്നിയെന്നും കോൺസുലേറ്റിൽ സ്കാനിൽ വെച്ച് പാക്കറ്റ് പരിശോധിച്ചുവെന്നും അതിനുള്ളിൽ കെട്ടുകണക്കിന് പണമായിരുന്നു എന്നുമാണ് സരിത്തിന്റെ വെളിപ്പെടുത്തുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഇനിയുള്ള അന്വേഷണം എന്നുള്ളത് തികച്ചും ചിന്തകൾക്ക് അതീതമാണ്. കാരണം ഇനിയുള്ള രീതിയിൽ കസ്റ്റംസ് എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കാണുക എന്നുള്ളതും കസ്റ്റംസ് അന്വേഷണം അടഞ്ഞ അധ്യായമാണ് എന്ന് മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷം കൃത്യമായി പറയാൻ ശ്രമിക്കുമ്പോഴും ഈ വിഷയത്തിൽ വീണ്ടും കൃത്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള രഹസ്യമൊഴി പുറത്തു വരുമ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിവക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം അത് ജനങ്ങളിൽ വലിയ തോതിൽ സ്ഫുരണം ജനിപ്പിക്കുന്നു.